ഹലോ നമുക്ക് എല്ലാവർക്കും നല്ല ഡ്യൂയി ഗ്ലോയിങ് നല്ല തിളക്കുള്ള ഒരു സ്കിന്നല്ലേ ഇഷ്ടമുള്ളത്. അപ്പം നമ്മൾ പല സിറങ്ങളും യൂസ് ചെയ്തിട്ടുണ്ടാവും, നയാസിനമൈഡ് സിറം, വൈറ്റമിൻ സി സിറം, എക്സ്ഫോളിയേറ്റിംഗ് സിറം, അങ്ങനെ പല സിറം യൂസ് ചെയ്താലും അതിൻ്റെ ഗുണങ്ങളും പർപ്പസുകളും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചറിയാൻ പറ്റും, നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും അല്ലേ. അങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചുള്ളവർക്ക് അറിയാൻ പറ്റും, കാരണം അതിൽ ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി കുറവായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സിറത്തിൻ്റെ കൂടെയും, അതായത് നമുക്ക് ഇത്രയും സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു സിറമുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഏത് സിറത്തിന്റെ കൂടെയും മാച്ച് ആയിട്ട് പോകുന്ന ഒരു സിറാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ, ഹൈലറോണിക് ആസിഡ് സിറം. റെറ്റിനോളിന്റെ കൂടെ ആയിക്കോട്ടെ, വൈറ്റമിൻ സിയുടെ കൂടെ ആയിക്കോട്ടെ, നയാസിനമൈഡ് സിറം ആയിക്കോട്ടെ, കോജിക് ആസിഡ്, അങ്ങനെ പല സിറത്തിന്റെ കൂടെയും സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ ഹൈലറോണിക് ആസിഡ് സിറമാണ്. പക്ഷെ നമുക്കിത് എങ്ങനെയാണ് ശരിക്കും ഇതിന്റെ കംപ്ലീറ്റ് ഗുണം കിട്ടുന്നത്, ഇത് മാത്രം എങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഹൈഡ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ എന്തായാലും നേരം വൈകണ്ട, നമ്മുടെ വീഡിയോയിൽ കടക്കാം. നമ്മുടെ ഹൈലറോണിക് ആസിഡ് സിറം സാധാരണ സിറം യൂസ് ചെയ്യുന്ന പോലെയല്ല ഉപയോഗിക്കേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഈ ഹൈലറോണിക് ആസിഡ് സിറം എന്ന് പറയണത് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഹൈഡ്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഹൈഡ്രേഷൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറമാണ് ഈ ഹൈലറോണിക് ആസിഡ് സിറം എന്ന് പറയണത്. അപ്പം അത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ സാധാരണ സിറം നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഫേസിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു ഹൈലറോണിക് ആസിഡ് സിറം നമ്മൾ വെറ്റായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഡാം സ്കിൻ എന്നൊക്കെ പറയില്ലേ, കുറച്ചൊരു വെറ്റായിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ മുഖം നന്നായിട്ട് ഒരു ഫേസ് വാഷ് വെച്ച് കഴുകുക, തുടച്ച് നന്നായിട്ട് ഡ്രൈ ആക്കാൻ പാടില്ല. തുടച്ചില്ലെങ്കിലും നിങ്ങൾ കുഴപ്പമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, എന്റെ സ്കിന്ന് ഉടനെ ഡ്രൈ ആയിട്ടിരിക്കണു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പ്രേ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വെറ്റായിരിക്കണം നമ്മുടെ ഫേസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് വെറ്റായിരിക്കണം, അല്ലെങ്കിൽ ഡാം സ്കിൻ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മളുടെ ഹൈലറോണിക് ആസിഡ് സിറം വർക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒരു കാര്യമില്ല, വർക്കാവില്ല. അത് നിങ്ങൾ 100% നോട്ട് ചെയ്ത് നോക്കിക്കോ. ഈ ഹൈലറോണിക് ആസിഡ് സിറം നമ്മുടെ വെറ്റായിട്ടുള്ള ഫേസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹൈലറോണിക് ആസിഡ് സിറം നമ്മൾ ചൂസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഫേസിലേക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു ഹൈലറോണിക് ആസിഡ് സിറം നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഈ ഷിക്നുട്രിക്സിന്റെ ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈലറോണിക് ആസിഡും അതേപോലെ തന്നെ പാന്തനോളും ഗ്ലിസറിനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുൾ കംപ്ലീറ്റ് ഹൈഡ്രേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറമാണ് ഈ ഒരു ഷിക്നുട്രിക്സിന്റെ ഈ ഒരു ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈലറോണിക് ആസിഡ് സിറം കേട്ടോ. കംപ്ലീറ്റ് ഹൈഡ്രേഷൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് സഹായിക്കും. എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ സ്യൂട്ടാവും, നല്ല സ്കിൻ നല്ല പ്ലംപി ആയിട്ടിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ആ ഡ്രൈനെസ് ഉണ്ടാവില്ല ഫേസിൽ, നല്ല ഒരു എന്താ പറയുക, പ്ലംപി ആയിട്ടിരിക്കുന്ന ഒരു സ്കിൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിലേക്ക് ഒരു ഏകദേശം നമ്മുടെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 4 തുള്ളി മാത്രം, 4 തുള്ളി 5 തുള്ളി മാക്സിമം നമ്മൾ എടുത്തിട്ട് നമ്മളുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താ പറയുക, നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൈലറോണിക് ആസിഡ് സിറം ആണ്. നമ്മൾ ഫേസ് വെറ്റായതിനു ശേഷം, അതായത് കഴുകി വെറ്റായി ആ ഡാം സ്കിൻ ആയിരിക്കുന്ന സമയത്ത് ആദ്യം യൂസ് ചെയ്യേണ്ടത് ഹൈലറോണിക് ആസിഡ് സിറം ആണ്. അതിനുശേഷമാണ് നിങ്ങളുടെ കയ്യിലുള്ള മറ്റുള്ള സിറോ എന്ത് ആയാലും യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പൊ ടോണർ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ടോണർ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഹൈലറോണിക് ആസിഡ് സിറം യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ വേറെ സിറം ഒന്നും യൂസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സിറം മാത്രം മതിയാവും. നമ്മളുടെ സ്കിൻ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. ലാസ്റ്റ് സ്റ്റെപ്പ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, നിങ്ങൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എന്തായാലും യൂസ് ചെയ്തിരിക്കണം. കാരണം ഈ ഹൈഡ്രേഷൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലംപിനെസ് ലോക്ക് ചെയ്ത് നമ്മുടെ സ്കിൻ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് ഓൾ ഡേ അതേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ഷിക്നുട്രിക്സിന്റെ ഹൈലറോണിക് ആസിഡ് സിറം കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു സിറം ചെക്ക് ചെയ്ത് നോക്കുക, വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറമാണ്. ഞാനിത് ഇതിൻ്റെ 1/2 നമ്മളിത് തീർത്തിട്ടുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മുടെ സ്കിന്ന് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് വളരെ പ്ലംപി ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രയ്ക്കും വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു അടിപൊളി സിറോ ആണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട്, കാരണം ഇത് കൊറിയയിൽ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു
ബ്രാൻഡാണ് ഈ ഒരു ഷീക്ക് ന്യൂട്രിക്സിന്റെ ഈ ഒരു ബ്രാൻഡ്. ഞാൻ എന്റെ കൂപ്പൺ കോഡ് ഞാൻ അവിടെ കൊടുക്കാം, അത് വെച്ച് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ അതിന്റെ കൂപ്പൺ കോഡ് ഞാൻ അവിടെ മുകളിൽ കൊടുക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, അത്രയ്ക്കും നല്ലൊരു സിറം ആണ്. അപ്പൊ നിങ്ങൾ എല്ലാ ടൈമിലും ഹൈലറോണിക് ആസിഡ് സിറം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്ത് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഹൈഡ്രേറ്റഡ് ഫേസ് അല്ലെങ്കിൽ ആ ഒരു പ്ലംപിനെസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കൂടി കാണാം.